പൂർവികരുടെ പാപത്തിന്റെ അനന്തരഫലങ്ങൾ തലമുറകളിലേക്ക് വ്യാപിക്കുമോ ഈ വിഷയത്തിൽ അനേകം വിശ്വാസികൾ തെറ്റായ ധാരണകൾ വച്ചു പുലർത്തുന്നുണ്ട് അതിന്റെ യാഥാർത്ഥ്യം എന്ത് വിശുദ്ധ തോമസ് അക്വിനാസിന്റെ കാറ്റോന ഓറിയ എന്ന സുവിശേഷ നിരൂപണങ്ങളിലും വിശുദ്ധ അഗസ്റ്റിന്റെ ദ ഹാർമണി ഓഫ് ദ ഗോസ്പെൽസ് അതുപോലെ തന്നെ കത്തോലിക്കാ സഭയുടെ മതപ്രബോധന രേഖകളിലും ജ്ഞാനസ്നാനം സ്വീകരിച്ച വിശ്വാസികൾക്ക് ഇത്തരമൊരു പാപമോക്ഷത്തിന്റെ ആവശ്യകത ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം തുടങ്ങുന്നത് തന്നെ യേശുവിന്റെ വംശാവലിയെക്കുറിച്ചുള്ള വിവരണവുമായിട്ടാണ് ഈ വംശാവലിയിൽ പാപത്തിന്റെ ഒരു പാരമ്പര്യം തന്നെ യേശുവിന്റെ പൂർവികരിൽ കാണുവാൻ സാധിക്കും തന്റെ മരുമകളിലൂടെ രണ്ട് ആൺകുട്ടികൾക്ക് ജന്മം നൽകിയ ജൂദ അഭിസാരികയായ റഹാബ് താഴ്ന്ന ജാതിക്കാരിയായ റൂത്ത് ഉറിയായുടെ ഭാര്യയെ സ്വന്തമാക്കിയ ദാവീദ് നിരവധി ഭാര്യമാരുണ്ടായിരുന്ന ദാവീദിന്റെ മകനായ സോളമൻ അങ്ങനെ പലരും ഈ പാരമ്പര്യത്തിൽ പങ്കുപറ്റുന്നുണ്ട് എന്നാൽ യേശുവിന്റെ വംശാവലിയുടെ അവസാനം വരുമ്പോൾ വിശുദ്ധ ഔസേപ്പ് പിതാവിലും മറിയത്തിലും അത്തരം പാപത്തിന്റെ കറകളൊന്നും കാണുവാൻ സാധിക്കുകയില്ല യേശുവിന്റെ വംശാവലിയെക്കുറിച്ച് രണ്ടു തരത്തിലുള്ള വിവരണങ്ങൾ പുതിയ നിയമത്തിൽ കാണാവുന്നതാണ് ഒന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും രണ്ട് വിശുദ്ധ ലൂക്കോയുടെ സുവിശേഷത്തിലും വിശുദ്ധ മത്തായിയുടെ വംശാവലി ആരംഭിക്കുന്നത് പൂർവ്വപിതാവായ അബ്രഹാത്തിലൂടെ വിശുദ്ധ ലൂക്കായുടെ വിവരണം ആരംഭിക്കുന്നത് ആദ്യ പിതാവായ ആദാമിലൂടെയുമാണ് ലോകരക്ഷകനായ യേശുവിന്റെ അവതാരത്തിന് മുൻപുള്ള യേശുവിന്റെ വംശാവലിയിൽ എത്രമാത്രം പാപം നിറഞ്ഞിരുന്നുവെന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കും അബ്രഹാം മുതൽ താഴോട്ടേക്ക് വിശുദ്ധ മത്തായി തരുന്ന യേശുവിന്റെ വംശാവലിയിൽ പാപികളായ അനവധി പേരുള്ളപ്പോൾ വിശുദ്ധ ലൂക്ക തരുന്ന വംശാവലിയിൽ മേൽപോട്ട് ആദ്യ പിതാവായ ആദത്തിലൂടെ ദൈവത്തിൽ എത്തി നിൽക്കുന്നു വംശാവലിയിലെ പാപത്തിന്റെ കറകളെ യേശു ഏറ്റെടുക്കുന്നതായിട്ടാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്നത് എന്നാൽ നമ്മുടെ പാപങ്ങളുടെ റദ്ദാക്കലാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ കാണുന്നത് നമ്മുടെ കർത്താവായ യേശു നമ്മുടെ പാപങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നു ഈ ആശയങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഒരാൾ ആരോഹണ ക്രമത്തിലും മറ്റൊരാൾ അവരോഹണ ക്രമത്തിലും യേശുവിന്റെ വംശാവലിയെക്കുറിച്ച് വിവരിക്കുന്നത് പാപകരമായ മാംസരൂപത്തിൽ ദൈവം തന്റെ പുത്രനെ അയച്ചു എന്ന് അപ്പോസ്തോലൻ പറയുമ്പോൾ ദൈവം ക്രിസ്തുവിലൂടെ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കുന്നതിനെയാണ് അത് സൂചിപ്പിക്കുന്നത് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു എന്ന് പറയുമ്പോൾ പാപത്തിന്റെ പരിഹാരത്തെയാണ് അർത്ഥമാക്കുന്നത് വിശുദ്ധ മത്തായി താഴെക്രമത്തിൽ അതായത് സോളമൻ വഴി ദാവീദിലൂടെ യേശുവിന്റെ വംശാവലിയെക്കുറിച്ച് പറയുമ്പോൾ സോളമന്റെ മാതാവ് വഴി ദാവീദ് പാപം ചെയ്തതായി പറയുന്നു എന്നാൽ വിശുദ്ധ ലൂക്ക ഇതേ വംശാവലി തന്നെ താഴെ നിന്ന് മുകളിലേക്ക് വിവരിക്കുമ്പോൾ അതായത് മറ്റൊരു മകനായ നാഥനിലൂടെ പറയുമ്പോൾ പ്രവാചകനായ നാഥനിലൂടെ ദൈവം ദാവീദിന്റെ പാപം ഇല്ലായ്മ ചെയ്തതായും കാണാം പാപ പരിഹാരത്തെക്കുറിച്ച് പറയുമ്പോൾ ക്രിസ്തു സ്വയം പാപം ചെയ്തിരുന്നില്ല എന്നാൽ ക്രിസ്തുവിൽ പാപം ചെയ്യാത്തവർ ആരാണുള്ളത് വിശുദ്ധ മത്തായിയുടെ വിവരണത്തിൽ ക്രിസ്തുവിനെ ഒഴിവാക്കിയാൽ തന്റെ വംശാവലിയിലെ 40 പേരുടെ പാപങ്ങൾ സ്വയം പാപം ചെയ്യാത്ത യേശുവിലുണ്ട് എന്നാൽ ലൂക്ക പറഞ്ഞിരിക്കുന്ന സംഖ്യയിൽ യേശുവിനെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ നമ്മളും അതിൽ ഉൾപ്പെടുന്നു നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയുകയും നമ്മളെ ശുദ്ധീകരിക്കുകയും വഴി നമ്മളെ യേശു തന്റെ സ്വർഗീയ പിതാവിന്റെ നീതിയിലേക്ക് അടുപ്പിക്കുന്നു അതുകൊണ്ടാണ് കർത്താവുമായി സംയോജിക്കുന്നവന് അവിടത്തേക്ക് ഏകാത്മാവായിരിക്കുന്നു എന്ന് അപ്പോസ്തോലൻ പറഞ്ഞിരിക്കുന്നത് ലൂക്കായുടെ വിവരണമനുസരിച്ച് വംശാവലി ആരിൽ നിന്നും തുടങ്ങുന്നു ആരിൽ അവസാനിക്കുന്നു അവരെ കൂടി കൂട്ടുമ്പോൾ എണ്ണം 77 മാറുന്നു പാപത്തിന്റെ ഗൂഢമായ നീക്കം ചെയ്യൽ കർത്താവ് തന്നെ ഈ സംഖ്യയിലൂടെ പ്രതിപാദിച്ചിരിക്കുന്നു ഒരാൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ 7 പ്രാവശ്യമല്ല 77 പ്രാവശ്യം ക്ഷമിക്കണമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ പാപത്തിന്റെ കടുത്ത ഇല്ലാതാക്കലിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് പാപത്തിന്റെ പരിപൂർണമായ നാശം ഈ സംഖ്യയിൽ ദൈവവും ഉൾപ്പെടുന്നു വാസ്തവത്തിൽ ദൈവത്തിന്റെ രക്ഷകരാ പദ്ധതിയുടെ കാതൽ തന്നെ വംശാവലിയെ പാപത്തിന്റെ കറകളിൽ നിന്ന് മോചിപ്പിക്കുക എന്നതാണ് അത് നിറവേറിക്കഴിഞ്ഞു നമ്മൾ അതിൽ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി യേശുവിന്റെ സഹനങ്ങൾ പങ്കുവയ്ക്കുകയാണ് നമ്മുടെ കഷ്ടതകളിലൂടെ നമ്മൾ ചെയ്യുന്നത് എസക്കിയേൽ പ്രവാചകനും ഇപ്രകാരം ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കർത്താവ് എന്നോട് അരുളി ചെയ്തു പിതാക്കന്മാർ പുളിക്കുന്ന മുന്തിരിങ്ങ തിന്നു മക്കളുടെ പല്ല് പുളിച്ചു എന്ന് ഇസ്രായേൽശത്തെക്കുറിച്ച് ഈ പഴമൊഴി നിങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്നത് എന്തിന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാനാണോ ഈ പഴമൊഴി ഇനിയൊരിക്കലും ഇസ്രായേലിൽ നിങ്ങൾ ആവർത്തിക്കുകയില്ല കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥവും ഇതേപറ്റി വ്യക്തമായി പഠിക്കുന്നു മാമോദിസയിലൂടെ എല്ലാ പാപങ്ങളും ഉത്ഭവ പാപവും വ്യക്തിപരമായ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടുന്നു അതുപോലെ തന്നെ പാപത്തിനുള്ള ശിക്ഷയും
ഒഴിവാക്കപ്പെടുന്നു. വീണ്ടും ജനിച്ചവരിൽ ദൈവരാജ്യങ്ങളിലേക്കുള്ള പ്രവേശനം തടയുന്ന യാതൊന്നും ആദത്തിന്റെ പാപമാകട്ടെ വ്യക്തിപരമായ പാപമാകട്ടെ പാപത്തിന്റെ അനന്തരഫലങ്ങളാവട്ടെ നിലനിൽക്കുകയില്ല. ദൈവത്തിൽ നിന്നുള്ള വേർപെടലാണ് പാപത്തിന്റെ ഘോരഫലം. എന്നാലും പാപത്തിന്റെ കാലികമായ ചില അനന്തരഫലങ്ങൾ മാമോദിസ സ്വീകരിച്ചവരിൽ നിലനിൽക്കുന്നുണ്ട്. സഹനം, രോഗം, മരണം, ജീവിതത്തിൽ സ്വതസിദ്ധമായ ദൗർബല്യങ്ങൾ, പാപം ചെയ്യാനുള്ള പ്രവണത മുതലായവ. പാപം ചെയ്യാനുള്ള പ്രവണതയെ പാരമ്പര്യം പാപശക്തി എന്നും ആലങ്കാരികമായി പാപത്തിന്റെ ഇന്ധനം എന്നും വിളിക്കുന്നു. പാപശക്തി നമ്മളിൽ കുടികൊള്ളാൻ അനുവദിച്ചിരിക്കുന്നത് നാം അതിനോട് സമരം ചെയ്യാൻ വേണ്ടി നാം അതിനോട് സമരം ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അതിന് സമ്മതം നൽകാതെ യേശു ക്രിസ്തുവിന്റെ കൃപാവരത്താൽ അതിനെ ധീരതയോടെ എതിർത്ത് നിൽക്കുന്നവരെ ദ്രോഹിക്കാൻ അതിന് കഴിയുകയില്ല. യഥാർത്ഥത്തിൽ നിയമാനുസൃതം മത്സരിക്കാതെ ആർക്കും കിരീടം ലഭിക്കുകയില്ല. മാമോദിസ എല്ലാ പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുക മാത്രമല്ല വിശ്വാസത്തിലെ നവജാതനെ ഒരു പുതിയ സൃഷ്ടിയാക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ ദത്തുപുത്രനും തൽഫലമായി ദൈവിക സ്വഭാവത്തിൽ പങ്കുകാരനും ക്രിസ്തുവിന്റെ അവയവും അവിടുത്തെ സഹാവകാശിയും പരിശുദ്ധാത്മാവിന്റെ ആലയവും ആകുന്നു. കൂടുതൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.